ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക്ക കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ റെക്സ് ബിഗോണിയനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയ കേട്ടോ. ഇത് കേളി ടൈപ്പ് ബിഗോണിയാണ്. നല്ല ഭംഗിയാണ്, നല്ല വലിയ ലീഫുകളോടുകൂടി ഇങ്ങനെ ബുഷിയായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെക്സ് ബിഗോണിയാസ് ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൂടാതെ തന്നെ ഇങ്ങനെ നമുക്ക് അടിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഷൂട്ടുകൾ വരുമ്പോൾ അത് നമുക്ക് അടർത്തി എടുത്തിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേറെ പ്ലാന്റാക്കി മാറ്റാവുന്നതാണ്. അതിലും എളുപ്പം നമുക്ക് ലീഫുകൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു ലീഫിൽ നിന്നിപ്പോൾ നമുക്ക് ഒരു നാലോ അഞ്ചോ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ മൂത്ത വെയിനുള്ള ലീഫ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ശരിക്കും ഈ ഒരു ലീഫ് അതിൻ്റെ ടൈം കഴിയുമ്പം ഇങ്ങനെ ചീഞ്ഞ് ഉണങ്ങിപ്പോകും. അപ്പം നമ്മൾ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനങ്ങനെ ഒട്ടുമിക്ക എൻ്റെ ലീഫി പ്ലാന്റ്സിൻ്റെ പോട്ടിലും ഇങ്ങനെ ഓരോ ലീഫുകൾ കുത്തി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഒരു കലാത്തിയൻ്റെ പോട്ടാണ് കേട്ടോ. അതിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ഞാൻ ലീഫ് കുത്തി വെച്ചതാണ്. അതിപ്പോൾ പുതിയൊരു പ്ലാന്റായി മാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിപ്പോൾ ഞാൻ ലീഫ് കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടോ, പുതിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട്. എൻ്റെ ഒട്ടുമിക്ക പോട്ടിലും ഈ പറയുന്ന കൂട്ട് ലീഫുകൾ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതാ പുതിയ പ്ലാന്റായി മാറിയിട്ടുണ്ട്. ഇതും ആ പറഞ്ഞ പോലെ ഇപ്പം ഈ അടുത്ത് കുത്തി വെച്ചതാണ്. പിന്നെയുള്ളത് ഇതായി കാണുന്നത് അതിലിതാ അതിൻ്റെ നടുക്ക് ഭാഗത്ത് കാണുന്നുണ്ടാവുമായിരിക്കും പുതിയ പ്ലാന്റായി മാറിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ലീഫ്. അപ്പം നമുക്ക് റെക്സ് ബിഗോണിയൻ്റെ ലീഫുകൾ വെറുതെ നമ്മൾ ചീച്ച് കളയാതെ എന്തായാലും അതിൻ്റെ കാലാവധി, ഒരു ലീഫിന് ഒരു കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് എന്തായാലും അതിൽ നിന്ന് ഉണങ്ങിപ്പോകും. അപ്പം നമുക്ക് അതിലും നല്ലത് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നല്ല മൂത്ത ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് പുതിയ പ്ലാന്റ്സുകളാക്കി മാറ്റാവുന്നതാണ്. ഇതിപ്പം വെയിനിൻ്റെ ഭാഗം അനുസരിച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് പോട്ടിലാണ് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ചോട്ടിലായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.